ഇപ്പോ ഇങ്ങനെ ഒരു ലൈവ് വരുന്നത് നമ്മുടെ നാട്ടില് കേരളത്തിന്റെ തെക്കേ അറ്റം മുതൽ കേരളത്തിന്റെ വടക്കേ അറ്റം വരെ സർവം വ്യാജമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ഒരു ലൈവിൽ വരുന്നത്. നമുക്കറിയാം എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്ന ആർഷാ മുതൽ പ്രിയപ്പെട്ട ഒരു സഹോദരിയെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിലെ 254 വരുന്ന AI ക്യാമറകളിൽ പോലും കാണാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന് സമാനമായ ഒരു സംഭവം ഇന്ന് എൻ്റെ നാട്ടിലും ഒരുപക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരുപക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമായ കായംകുളത്തിൻ്റെ നരകയിൽ നിൽക്കുന്ന കായംകുളത്തെ MSM കലാലയത്തിൽ കഴിഞ്ഞ കാലയളവിൽ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന SFI നേതാവായ നിഖിൽ തോമസ് എന്ന് പറയുന്ന ഒരു പയ്യന്റെ പേരിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ആരോപണം നമ്മൾ ഇന്ന് കുറച്ച് ദിവസങ്ങളായി നമുക്ക് മുന്നിൽ കൂടി ചാനൽ ചർച്ചകളിലടക്കം ചാനലിലെയും പത്രദൃശ്യ മാധ്യമങ്ങളിലെയും വാർത്തകളിൽ കൂടിയൊക്കെ നമുക്ക് മുന്നിൽ കൂടി കടന്നു പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ കേരള സർവകലാശാലയെ പോലും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റിമറിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. എത്രയോ പാവപ്പെട്ട ആളുകൾ ഒരുപക്ഷെ വിദ്യാഭ്യാസ യോഗ്യത നേടിക്കൊണ്ട് തന്നെയും 2 കാലയളവ് കഴിയുമ്പോൾ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസം എന്നുള്ള ആഗ്രഹവുമായിട്ട് ഏറ്റവും സാധാരണ ഗതിയിൽ സാധാരണ വീടുകളിൽ നിന്ന് നിൽക്കുന്ന നമ്മുടെ ചെറുപ്പക്കാർക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ അവൻ്റെ മാർക്കോ മാനദണ്ഡങ്ങളോ ഒന്നും കാര്യമല്ലാതെ അവന് കൊടുക്കാൻ അവൻ്റെ കയ്യിൽ പൈസ അല്ലെങ്കിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ള ഇതിനെ മാത്രം നോക്കിക്കൊണ്ട് അഡ്മിഷനുമായി കടന്നു പോകേണ്ടുന്ന ഈ കാലയളവിലാണ് ഇവിടെ കായംകുളം പോലെയുള്ള കായംകുളത്ത് പോലും ഇങ്ങനെയുള്ള വ്യാജ സർട്ടിഫിക്കറ്റിൻ്റെ കഥകൾ നമ്മളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെയൊക്കെ കൺമുന്നിൽ കൂടി കടന്നു പോകുന്നത്. ഇന്ന് വളരെ രസകരമായ ഒരു വാർത്ത, ഈ നിഖിൽ തോമസിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ വാർത്ത, അത് ഏൽപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്നൊരു വാർത്ത കാണാനിടയായ ഒരു സാഹചര്യമുണ്ടായി. ആ വാർത്തയിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, SFI സംസ്ഥാന സെക്രട്ടറി പ്രിയപ്പെട്ട ആർഷോ പറഞ്ഞത് നിഖിലിന്റെ സർട്ടിഫിക്കറ്റ് വ്യാജമല്ല എന്നാണ്. ആരാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കുമ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന കേരളത്തിന്റെ പൊതുസമൂഹം ഏത് പുച്ഛത്തോടെയും ഏത് അവജ്ഞയോടെയുമാണ് അത് കാണേണ്ടതെന്ന് നമ്മൾ ആലോചിച്ചോണം. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പഠിച്ചിട്ടില്ലാത്ത, പരീക്ഷ എഴുതിയിട്ടില്ലാത്ത, ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത ആർഷോയുടെ പേരിൽ നടന്ന കാര്യങ്ങളും കേസുകളും അടക്കമുള്ള മാധ്യമ വാർത്തകൾ പോലും നമുക്ക് മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ അതേ ആർഷോ പറയുകയാണ് നിഖിലിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് ഒരു വ്യാജവുമില്ല എന്ന്. പക്ഷേ അതിന്റെ വസ്തുത പ്രിയപ്പെട്ടവരെല്ലാവരും തന്നെ അറിയണം. നിരവധിയായ ഇത് കേവലം ഒരു MSM കോളേജിലെ കാഴ്ചയാണ് എങ്കിൽ കഴിഞ്ഞ 7 വർഷക്കാലമായി ഇടതുപക്ഷം ഭരിച്ചു വരുന്ന കേരളത്തിലെ എല്ലാ മേഖലകളെയും അവർ തച്ചു തകർക്കുന്നതിന്റെ ഒരു വലിയ നീക്കം തന്നെയാണ് ഇവിടെ വിദ്യാഭ്യാസ മേഖലയിലും നടക്കുന്നത്. സ്വാധീനം ഉപയോഗിച്ചും ഭീഷണി ഉപയോഗിച്ചുമൊക്കെ SFI ചെറുപ്പക്കാർക്ക്, ക്രിമിനലുകളായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് കോളേജുകളിൽ പോയി നമ്മുടെ കുട്ടികളെ ലഹരിക്കും കഞ്ചാവിനും മറ്റ് മേഖലകളിലേക്കൊക്കെ അടിമപ്പെടുത്തുന്നതിന്റെ ഭാഗമായി അവരെ SFI ക്യാമ്പയിനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ആ കോളേജിലേക്ക് ഏറ്റവും വലിയൊരു ക്രിമിനലിന് അഡ്മിഷൻ എടുത്തുകൊണ്ട് ആ കോളേജിലേക്ക് പറഞ്ഞു വിടുന്ന ഒരു കാഴ്ചയുണ്ട്. ഇവിടെ നിഖിൽ തോമസിന്റെ കാര്യത്തിലേക്ക് തന്നെ ഞാൻ വരാം. നിഖിൽ തോമസ് 2017-2019 കാലയളവിൽ MSM കോളേജിൽ യൂണിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള UUC വരെ ആയിരുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു നിഖിൽ തോമസ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിൽ വന്നപ്പോൾ വ്യാജ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു വാർത്തകൾ വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് നിഖിൽ തോമസ് MSM കോളേജിൽ, കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന MSM കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് PG അഡ്മിഷൻ വാങ്ങുന്ന ഒരു കാലയളവിൽ അവൻ കലിംഗ യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റാണ് കോളേജിലേക്ക് വേണ്ടിയിട്ട് അവൻ്റെ ഹയർ സ്റ്റഡീസിന് PG പഠനത്തിന് വേണ്ടി അവൻ അവിടെ സമർപ്പിച്ചിട്ടുള്ളത് എന്നാണ് അവൻ മേൽ എല്ലാവരും പറയുന്നു, SFI ആർഷോ അടക്കമുള്ളവർ പറയുന്ന ഒരു ആരോപണമെന്ന്. പക്ഷേ അതൊരിക്കലും ഒരു ആരോപണമല്ല. ഒരു മനുഷ്യന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് 2 യൂണിവേഴ്സിറ്റികളിൽ
ഒരേ സമയം ഡിഗ്രി കോഴ്സുകൾക്ക് എങ്ങനെ പഠിക്കാനാകും എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്കൊക്കെ വളരെ ഞെട്ടലോടുകൂടിയാണ് കാണിക്കുന്നത്. ഇന്ന് വൈസ് ചാൻസലർ ചോദിച്ച ആ ഒരു ചോദ്യം തന്നെ, ഒരു പക്ഷേ കായംകുളത്ത് ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ ചാൻസലറുടെ ആ ചോദ്യം പോലും ഒരുപക്ഷെ അംഗീകരിച്ചു കൊടുക്കാമായിരുന്നു. കാരണം ഇവിടെ നിന്ന് പോയി റായ്പൂർ പോയി കലിംഗ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠനം നടത്താനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നുവെങ്കിൽ എങ്കിൽ പോലും ഈ നാട്ടിലെ സാധാരണക്കാരായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വസ്തുതയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അവിടെ കലിംഗ യൂണിവേഴ്സിറ്റിയിലും കേരള യൂണിവേഴ്സിറ്റിയിലും ഒരേ സമയം പഠനം നടത്തിക്കൊണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ തന്നെ പറയുന്നു, അവന് 75% വരുന്ന അറ്റൻഡൻസ് കേരള യൂണിവേഴ്സിറ്റി മാർക്ക് ചെയ്തിട്ടുള്ള ആളാണ് ഈ നിഖിൽ തോമസ് എന്ന് പറയുന്നത്. ഇത് കേവലം ഒരു നിഖിൽ തോമസിന്റെ കാര്യമല്ല, കേരളത്തിലെ SFI നേതൃത്വത്തിലെ ക്യാമ്പസുകളിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, ഇവിടെ മാനേജർ ഉൾപ്പെടെ സംസാരിച്ചു, മുകളിൽ നിന്നുള്ള നിർബന്ധം വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു അഡ്മിഷൻ പോലും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ ഇന്ന് പത്രമാധ്യമങ്ങളിൽ കൂടി നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, എന്റെ ഏറെ പ്രിയപ്പെട്ട KSU സഹപ്രവർത്തകർ, MSF സഹപ്രവർത്തകർ, കഴിഞ്ഞ ഒരു വർഷക്കാലങ്ങൾക്ക് മുൻപ് KSU MSF UTSF പാനല് കായംകുളത്തെ MSM കോളേജിലേക്ക് അവർ യൂണിയൻ പാനല് തിരിച്ചു പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ അവർ ഏറ്റെടുത്ത ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്നായി തന്നെ പറയണം കോളേജിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ. കോളേജിൽ ഇങ്ങനെയൊക്കെ നടക്കുന്ന അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവർ ഒക്കെ തന്നെയും ഇവർ കൃത്യമായ കോളേജ് വിദ്യാഭ്യാസം പൂർത്തീകരിക്കുന്നതാണോ ഇല്ലയോ എന്നുള്ള അവരുടെ ചിട്ടയായ ഒരു പ്രവർത്തനം തന്നെയാണ് ഇന്ന് ഈ നിഖിൽ തോമസിനെതിരെയുള്ള ഒരു അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഉയരുമ്പോഴും അത് പുറത്തു കൊണ്ടുവരുവാൻ നിന്ന യൂണിയൻ ചെയർമാൻ ഉൾപ്പെടെ ഇർഫാൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട എന്റെ KSU MSF സഹപ്രവർത്തകർ, ഇന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളോട് ഈ ലൈവിൽ വന്ന് ഈ കാര്യങ്ങൾ പറയുമ്പോഴും പ്രിയപ്പെട്ടവർ ചെയർമാൻ ഉൾപ്പെടെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരെ അവരുടെ റൂമുകളിൽ ഉപരോധിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഒരാളിനെ MCOM അഡ്മിഷൻ കൊടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവനെ ആ കോളേജിൽ പഠിക്കാൻ ഇനി അവസരം കൊടുക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളതുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ്. വൈകുന്നേരം അറിയാൻ കഴിഞ്ഞത് അവന്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് വ്യാജം തന്നെയാണ്. അവന് അങ്ങനെയൊരു MSM കോളേജിൽ പഠിച്ച കാലയളവിൽ തന്നെ അവൻ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ആ പരീക്ഷകളിൽ ഒന്നും ലാസ്റ്റ് 6 സെമ്മും അവൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളാണ്. ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് കണ്ടെത്തണം. നമ്മുടെ ഒത്തിരിയധികം വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിക്ക് പോലും കോട്ടം വരുന്ന തരത്തിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളെ കൃത്യമായി കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭരണ സംവിധാനം നമ്മുടെ നാട്ടിൽ വരേണ്ടത് എന്റെയും നിങ്ങളെയും പോലെയുള്ള നമ്മൾ സാധാരണക്കാരുടെ ആവശ്യമായി മാറുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് വിദേശ പര്യടനത്തിലാണ്. അദ്ദേഹം വിദേശ പര്യടനം നടത്തുന്നത് കൊണ്ട് നമുക്കാർക്കും ഒരു പരാതിയുമില്ല. അദ്ദേഹം വിദേശ പര്യടനം നടത്തിക്കോട്ടെ, കേരളത്തിന്റെ വളർച്ചയ്ക്ക് ഒരുപക്ഷെ ഈ വിദേശ പര്യടനങ്ങൾ കൊണ്ട് വലിയ മികവ് ഉണ്ടാകുമെങ്കിൽ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്ന ആ എഫേർട്ട് അദ്ദേഹം എടുത്തുകോട്ടെ. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറെ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ ഉൾപ്പെടെ കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരെ കള്ളക്കേസിൽ കൊടുക്കിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാൻ വേണ്ടിയിട്ടും അത് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർക്ക് നേരെ എന്ത് വിടുവായുത്തരവും പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകർക്ക് നേരെ എന്ത് കേസും എടുത്തുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള തരത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ആളുകൾ അധപ്പതിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിനെതിരെ പോലും വിരൽ ചൂണ്ടാൻ ഇതൊക്കെ കേരളത്തിൽ നടക്കും. ഇത് കാരണം കഴിഞ്ഞ 7 വർഷക്കാലമായി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ഗവൺമെന്റാണ്. അവർക്ക് മാത്രം നമ്മൾ കണ്ടതാണല്ലോ, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മക്കൾക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും മാത്രം സുരക്ഷയും സൗകര്യവും ഒരുക്കിക്കൊണ്ടുപോയി, താഴെ തട്ടിലുള്ളവർക്ക് പോലും ഒരു ക്ഷേമമോ ഒന്നുമില്ലാത്ത ഒരു നാടായി നമ്മുടെ നാട് മാറുകയാണ്. ഇതുപോലെ ഒട്ടനേകമായ നമ്മൾ ആ ഒരു വാർത്തകളിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇത് കേവലം MSM കോളേജിന്റെയോ കേവലം ഒരു മഹാരാജാസിന്റെയോ കാര്യമല്ല. കേരളത്തിലെ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള എത്രയോ സർവകലാശാലകളിൽ ഇങ്ങനെയുള്ള അക്രമങ്ങളും ഇങ്ങനെയുള്ള അതിക്രമങ്ങളും നടത്തിപ്പോരുന്ന ഒരു വിഭാഗമായി ഇന്ന് SFI അധപ്പതിച്ചു പോകുകയാണ്. ഇതിനെതിരായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധം എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഏറെ പ്രിയപ്പെട്ടവർ ഒക്കെ തന്നെയും ഇന്ന് നിരവധിയായ സമര ഇതുമായി വ്യാജ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധിയായ സമരമുഖങ്ങളിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കെല്ലാം ഒരു വിപ്ലവ അഭിവാദ്യങ്ങൾ തന്നെ പറയുകയാണ്. നിങ്ങളാണ് യഥാർത്ഥ പോരാളികൾ എന്ന് തെളിയിച്ചുകൊണ്ട് നിങ്ങൾ നടന്നു പോകുന്ന പാത, നിങ്ങൾ തിരഞ്ഞെടുത്ത പാത ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുക കൂടിയാണ് നിങ്ങളോട്.